ഞാൻ കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ മെമ്പറായി 8 കൊല്ലം ഇരുന്നാളാം. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ജുഡീഷ്യൽ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനാണ്. ഒരു കോടതിയുടെ അധികാരമുള്ള ഒരു ജഡ്ജിയുടെ പോസ്റ്റിലാണ് ഞാൻ 8 കൊല്ലിരുന്നത്. ഇപ്പോഴും ഈ 30-ാം തീയതി വരെ എന്റെ പേരിലുണ്ട്. അപ്പോ ആ 8 കൊല്ലം ഇരുന്നപ്പോ കേരളത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ട്, അവരിലെത്ര പിന്നാക്കുണ്ട്, അവരുടെ ക്രീമിലെത്ര, നോൺ ക്രീമിലെത്ര, എല്ലാം നമ്മൾ പഠിച്ച് നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ 2 വിഭാഗം മുസ്ലിമല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു കാസർഗോഡ് ഡിസ്ട്രിക്ട് കലക്ടറുടെ ഫത്വ. 2008 ഏപ്രിൽ 10 ഈ കമ്മീഷനിൽ ഞാൻ സത്യപ്രതിജ്ഞ അധികാരം ഏറ്റെടുത്തപ്പോ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന ആദ്യത്തെ ഫയൽ കാസർഗോഡ് ജില്ലയിലൊരു ഫയലാണ്. എന്താ ഈ ഉപ്പളയിലുള്ള തുർക്കന്മാരെന്ന് പറയുന്ന ഹനഫിയിലെ പാവപ്പെട്ട തുർക്കന്മാർ, അവർ കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയപ്പോ അവരെ ഇങ്ങനെ ഹെഡ്മാഷ് ചോദിച്ചു, കുട്ടിയുടെ പേരെന്താ? അബൂക്കർ. കുട്ടിയുടെ വാപ്പാടെ പേരെന്താ? മുഹമ്മദ് ചാ. ആ മതേത? ഇസ്ലാം. ജാതി ഏതോ? മത ഇസ്ലാമാണ്, ജാതി ഏതാ? പെട്ടെന്ന് ആലോചിച്ചപ്പോ പിടുത്തം കിട്ടി. ജാതി ഇല്ലെങ്കിൽ പ്രശ്നമല്ല, എന്നാ പിന്നെ ഇരിക്കോ, തുർക്കം ഇരിക്കോ. റിലീജിയൻ കാസ്റ്റ്, റിലീജിയൻ ഇസ്ലാം, കാസ്റ്റ് എന്ന് പറയുന്ന ജാതി കോളത്തിൽ തുർക്കൻ എന്ന ഇതിൽ ഈ പാവപ്പെട്ട ഉപ്പളയിലെ അനഫികൾ. ഒബിസി ലിസ്റ്റില് ലിസ്റ്റ് സ്ത്രീ എടുത്തു നോക്കിയാൽ KNSSR എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ്സ് റൂൾസ് എന്ന് പറയുന്ന ആ സർവീസ് റൂൾസിന്റെ പുസ്തകത്തിൽ ലിസ്റ്റ് 3 ഒബിസി ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അതിൽ മുസ്ലിംപാർ മാപ്പിളാന്ന് മാത്രമേ കാണൂ, തുർക്കനും കിർക്കനും കുർക്കനും അതിലില്ല. അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ അനഫികള് വില്ലേജ് ഓഫീസറുടെയും താലൂക്ക് തഹസിൽദാരുടെ അടുത്ത് ജോലിക്ക് സർട്ടിഫിക്കറ്റിന് ചെന്നപ്പോ അവർ ഒബിസി ലിസ്റ്റ് എടുത്ത് നോക്കി, മുസ്ലിംപാർ മാപ്പിള, നിങ്ങളാരാ? തുർക്കൻ. നിങ്ങൾ മുസ്ലിം അല്ല, പോയിക്കോ, നിങ്ങൾ വേറെന്തോ സാധന. അവിടെ നിന്ന് നിലവിളിച്ച് നോക്കി, ഞങ്ങൾ മുസ്ലിമാണ്. പറഞ്ഞില്ല, ലിസ്റ്റിലില്ല, ലിസ്റ്റിൽ തുർക്കല്ല, ലിസ്റ്റിൽ മുസ്ലിം മാപ്പിളയുള്ളൂ. കലക്ടറോട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പോ കലക്ടർ പറഞ്ഞു, ഇവര് മുസ്ലിം അല്ല സാർ. പിന്നെ ഇവരെ എന്താ ചോദിച്ചാൽ, അവര് തുർക്കന്മാരാ. അതെന്താ സാധനം ചോദിച്ചു, അതെനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. കലക്ടറെ കലക്ടറേറ്റിൽ വിളിച്ചു വരുത്തി, എനിക്കറിയാം ഞാൻ 30 കൊല്ലമായി കാസർഗോഡ് ജില്ലയിൽ നിരന്തരം പ്രസംഗിക്കാൻ വരുന്ന ആളാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, ഖൈബറിന്റെ ഓരോ മണൽത്തരികളും എനിക്കറിയാമെന്ന് അലിയാര് പറഞ്ഞ പോലെ, ഈ കാസർഗോഡ് ജില്ലയിലെ ഓരോ പ്രാന്ത പ്രദേശങ്ങളിലും നിരവധി നിരവധി പ്രാവശ്യം വായത് പറഞ്ഞവനായി ഉള്ളവൻ. അതുകൊണ്ട് ആ ദുർഗന്മാര് എന്നെ വള്ളു അതിനുണ്ടായിട്ടുണ്ട്. എനിക്ക് അവറ്റങ്ങളുടെ അവസ്ഥകൾ അറിയാം. ഞാനിവിടെ സിറ്റിംഗ് വെച്ചു, കാസർഗോഡ് കലക്ടറെ 1-ാം പ്രതിയായി വിചാരണ ചെയ്തു, കലക്ടറെ കൊണ്ട് പറയിപ്പിച്ചു, തുർക്കൻ മുസ്ലിം അല്ലയാണ്. ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് റിപ്പോർട്ട് കൊടുത്തു, ഇവ കേരളത്തിലെ തുർക്കനും കിർക്കനും എല്ലാരും മുസ്ലിമാണ് കേട്ടോ. അങ്ങനെ ഒരു ഓർഡർ ഇവിടെ ഗവൺമെന്റ് ഓർഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി മേലെ നിങ്ങൾ അങ്ങനത്തെ ഒന്നും എഴുതരുത്. കൊണ്ടുപോകുമ്പോ സുന്നി, ഹനഫി, ഷാഫി, മാലിക്കി, ഹംബലി, തുർക്കൻ ഒന്നും എഴുതി കൊടുക്കരുത്. കുട്ടികളെ സ്കൂളിൽ ആക്കാൻ പോകുമ്പോ ഒറ്റക്കാരെ ഇസ്ലാം മുസ്ലിം. 3-ാമത്തെ വാചകങ്ങൾ ഡോണ്ട് ടോക്ക്, പറയും ചെയ്യരുത്, എഴുതി ചെയ്യരുത് കേട്ടോ. എന്നാൽ പുലിപാല നമുക്ക് കിട്ടുന്ന ഗവൺമെന്റിന്റെ ആനുകൂല്യം അവിടെ സ്കോളർഷിപ്പ് കിട്ടില്ല, കിട്ടില്ല, എന്നോട് പറയണ്ടല്ല. അത് ഗവൺമെന്റ് കൊടുക്കണ്ട. കമ്മീഷൻ ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, അത് ഗവൺമെന്റ് അല്ല. കമ്മീഷൻ ഇസ് എ ഇൻഡിപെൻഡൻസ് ബോഡി, സ്റ്റാറ്റ്യൂട്ടറി ബോഡി. മുഖ്യമന്ത്രിയെ വരെ വിളിച്ച് വിചാരണ ചെയ്യാൻ അധികാരമുള്ള കമ്മീഷനാണ് ജുഡീഷ്യൽ കമ്മീഷൻ. അത് ഗവൺമെന്റ് അല്ല, ഗവൺമെന്റിന്റെ ഭാഗമല്ല. ഹൈക്കോടതി ഗവൺമെന്റ് അല്ല, മജിസ്ട്രേറ്റ് കോടതി ഗവൺമെന്റ് അല്ല, സുപ്രീം കോടതി ഗവൺമെന്റ് അല്ല, ലെജിസ്ലേറ്റീവ് വേറെ, അസംബ്ലി വേറെ, എക്സിക്യൂട്ടീവ് വേറെ. അങ്ങനെ 3-4 സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ അതല്ല പറയുന്നതല്ല, എന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞുപോയി എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചവര് മുസ്ലിങ്ങളിൽ വളരെ തുച്ഛമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വയത് കഴിഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ വേണമെങ്കിൽ ആ കവാടത്തിൽ ഒരു പേനയും പെൻസിലായിട്ടുള്ള ആളെ വെച്ച് ഈ മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ ഒരു സംഘാടകനെ വിളിച്ചിട്ട് ഒരു പേനയും പെൻസിലും കൊടുത്ത അവിടെ നിർത്തിയ. എന്നിട്ട് പോകുമ്പോ ചോദിക്കാം, പേരെന്താ? അബൂബക്കർ. വയസ്സെത്ര? 80. പേരെന്താ? മുഹമ്മദ്. വയസ്സെത്ര? 66. കുട്ടികളെത്ര? 4. ഭാര്യത്തായ 1. 2 ഭാര്യമാരുള്ളവര് ഈ കൂടിയവരിൽ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം, 1% കൂടുതൽ ഈ കാസർഗോഡ് ജില്ലയിലെ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ 1% ആളുകള് 2 പെണ്ണ് കിട്ടിയവരില്ല. പിന്നെ കേരളത്തിൽ എങ്ങനെ 93 ലക്ഷം മുസ്ലിം ഉണ്ടായത് എന്നാണ് ചിലർക്ക് ബേജാറ്. അവിടെയാണ് ചർച്ച. ഇന്ത്യയിലെ ഏറ്റവും അധികം മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത് 2 സ്ഥലത്താണ്,
കാസർഗോഡല്ല കേട്ടോ, നമ്മൾ പേടിക്കണ്ട, ഇവിടെ ഒന്നല്ല. ഒന്ന് മലപ്പുറത്തു, രണ്ട് ജമ്മു കാശ്മീരിലും. അപ്പോഴും ചില ആളുകൾ പറഞ്ഞു, ചില പത്രത്തിലൊക്കെ എഴുതി, എങ്ങനെ ഇല്ലാതിരിക്കുക, ഓരോ ആദ്യന്മാരും മൂല്യന്മാരും തങ്ങന്മാരും ചെല്ലിനോടത്തൊക്കെ കൊണ്ടു കിട്ടും, എന്നിട്ട് ഓരോന്നിനും 10-30 കുട്ടികളെ ഉണ്ടാക്കും അവിടെ. ഈ ഒരു ഇലക്ഷൻ ഒക്കെയാണെങ്കിൽ പേരക്കുട്ടികൾ മക്കൾ വോട്ട് ചെയ്ത വയ്യാപ്പ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. അമ്മാതിരി കുട്ടികളെ ഉണ്ടാക്കിയിട്ടാണ് ചോദിക്കാം, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോടെയും കുട്ടികളുടെ കണക്കെടുക്കൂ, 4 കുട്ടികളുടെ അപ്പുറത്ത് പോയവര് വളരെ തുലം തുച്ഛമല്ലേ? പിന്നെങ്ങനെയായി 96 ലക്ഷം മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടായത്? ആർക്കും സംശയം വേണ്ട, വാള് കാണിച്ചിട്ടല്ല, കത്ത് കാണിച്ചിട്ടല്ല, ദുബായിലെ ഈ ഖത്തറിലെ ഈ എണ്ണപ്പടത്തിന്റെ കൊഴുപ്പ് കൊണ്ടല്ല. കുമാരനാശൻ പറഞ്ഞു, കേരളത്തിൽ മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിക്കാനുള്ള കാരണം, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ആധിപത്യം പുലർത്താനുള്ള കാരണം ഒന്നേ ഒന്നാണ്, ഇസ്ലാമിൽ ജാതീയതയില്ല, ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ വിഭാഗീയതയില്ല, ഇസ്ലാമിൽ കറുത്തവനില്ല വെളുത്തവനില്ല, ഇസ്ലാമിൽ മുതലാളിയില്ല തൊഴിലാളിയില്ല, ഇസ്ലാമിൽ അറബിയില്ല അനർബിയില്ല, ഇസ്ലാമിൽ തുല്യതയുള്ള മതം. ലോകത്ത് ഇതുപോലത്തെ ഒരു മതം വേറെ കാണാൻ പറ്റില്ല. ഒരാളിപ്പങ്ങൾ കയറി വന്നിട്ട് പറഞ്ഞു, ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് മുസ്ലിം ആക്കണം എന്ന് പറഞ്ഞ അവന്റെ സ്വയം സമ്മതത്തോടെയാണ് നമ്മൾ പറയുന്ന ഈ മുസ്ലിം ആയിക്ക് എന്തേ വേണ്ടു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, നാക്കുകൊണ്ട് പറഞ്ഞ് ഹൃദയത്തിൽ ഉറപ്പിച്ച് പറഞ്ഞ അവ അപ്പ തന്നെ മുസ്ലിമായി. അവന് മെമ്പർഷിപ്പ് കിട്ടി. അവനാരാ? മുസ്ലിമാ. നിങ്ങളും ഞാനും അവനൊക്കെ മുസ്ലിമാ. നേരെ മറിച്ച് വേറൊരു മതത്തില് ഞാൻ ആക്ഷേപിക്കാനോ ഉപക്ഷേപിക്കാനോ പറയല്ല, ഹിന്ദു മതത്തിലാ ചേർന്ന് എന്ന് വെക്ക. ഒരു മുസ്ലിം പോയി അവിടെ ഹിന്ദു മതത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ അവൻ നമ്പൂരിയാക്കോ? അവനെ നായരാക്കോ? വേണ്ടാവുന്ന പട്ടികജാതിയാക്കി കൊടുക്കോ? ഇപ്പൊ പലരും ഞങ്ങളുടെ കമ്മീഷനിൽ വന്നിട്ട് സാറേ ഞങ്ങളെ ഒന്ന് പട്ടികജാതി ആക്കുമെന്നാ ചോദിച്ചു. കാരണം ആനുകൂല്യം കിട്ടാൻ, ഇപ്പൊ ആനുകൂല്യം കിട്ടണമെങ്കിൽ പട്ടികജാതി ആവണം. പണ്ടത്തെ ബ്രാഹ്മണന്മാരൊക്കെ പാവങ്ങൾ തറവാട്ടൊക്കെ തുടങ്ങി മുന്നാക്കത്തിലെ പിന്നാക്കായി മാറി. അപ്പൊ ആവശ്യങ്ങൾ ഇപ്പൊ കമ്മീഷനിൽ വന്നിട്ട് ഒരു അരജി തന്നിരിക്കുകയാണ്, സാറേ ഞങ്ങള് ബ്രാഹ്മണന്മാരിന്ന് പേര് മാത്രമേ ഉള്ളൂ, ജീവിക്കാൻ അന്നത്തിന് വകയില്ല. ഗവൺമെന്റ് ഇന്ന് 10 പൈസ നയ പൈസ ആനുകൂല്യമില്ല, അതുകൊണ്ട് ഞങ്ങളൊക്കെ ഒന്ന് പിന്നാക്കക്കാരായിട്ടൊന്ന് മാറ്റി തരുമോ? മാറ്റാൻ പറ്റുമോ? സാധ്യമല്ല. ഇസ്ലാമിൽ അങ്ങനൊരു ജാതീയതയില്ല. അതാണ് കുമാരനാശാൻ തന്റെ ദുരവസ്ഥയിൽ എഴുതി വെച്ചത്. ആട്ടും വിലക്കും വഴി ആട്ടും മറ്റും ഈ കൂട്ടർ സഹിച്ച് ഈ പോർഹുതി മുട്ടി വിട്ടതാം ഹിന്ദോ മതം ജാതിയാൽ താന കെട്ടു കഴിഞ്ഞ നമ്പൂരി മതം കേരളത്തിങ്കൽ മുസൽമാം പശ്ചിമ പാരങ്ങളിൽ നിന്നു വൻകാടലിൽ ചീറും തിരകൾ കടന്നോരിമാലേയ മെറിയ വന്ന അവരേറെയില്ല എത്രയോ ദൂരം വടി തെറ്റി നിൽക്കണ്ടരേഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവേനത്തി ചാരത്തിടും നിട ചെറ്റും പഠിക്കണ്ട നമ്പുരാരെ തൊട്ടുകൂടാത്തവർ തിണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തവർ തമ്മിലുള്ള തുരുങ്ങിന് ഒട്ടല്ല കോജാതി കോമരങ്ങൾ. കുമാരനാശാൻ പറയുന്നു, ഇസ്ലാമിലേക്ക് ആളുകാരി വരാനുള്ള കാരണവും മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു കൊടുങ്ങല്ലൂരി വന്ന് കപ്പലിറങ്ങിയപ്പോൾ അവിടെയുള്ള സവർണനും അവർണനും പിന്നാക്കക്കാരനും 42 52 അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ മാലിക്കുദ്ദീനാറിന്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തു. ഇസ്ലാമിൽ ജാതീയതയില്ല, ഇസ്ലാമിൽ അവർണനില്ല സവർണനില്ല പിന്നാക്കമില്ല മുന്നാക്കമില്ല, എല്ലാവരെയും ഒരുപോലെ കാണുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് കൂട്ടത്തോടെ ഈ രാജ്യത്തെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾ ഇസ്ലാമിലേക്ക് കയറി വന്നു. അങ്ങനെയാണ് ഇസ്ലാം മതം ഇന്ത്യയിൽ 18 കോടി ഉണ്ടായത്, കേരളത്തിൽ 94-95 ലക്ഷം ഉണ്ടായത് അങ്ങനെയാണ്. അല്ലാതെ ഒരാൾ കല്യാണം കഴിച്ച് 10, 12, 22 മക്കളെ ഉണ്ടാക്കി ഉൽപാദനം നടത്തിയിട്ടല്ല. ആരും അങ്ങനെ അസത്യ ശ്രദ്ധിച്ചു പോവരുത്.